മന്തലാകുന്ന് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൂടുകെട്ടി സംരക്ഷിച്ചിരുന്ന കടലാമ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കി വിട്ടു ഡിസംബർ എട്ടിനാണ് ഒലിവർ റെഡ്ലി ഇനത്തിൽപ്പെട്ട ആമ തീരത്ത് കയറി മുട്ടയിട്ടത് നൂറ്റി പതിനാറ് മുട്ടകളാണ് ഉണ്ടായിരുന്നത് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ ഇവ ശേഖരിച്ച് കൂടുകെട്ടി സംരക്ഷിച്ചു ഇതിൽ കുഞ്ഞുങ്ങളാണ് ആദ്യം വിരിഞ്ഞ് പുറത്തിറങ്ങിയത് അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവ വിരിഞ്ഞ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും കടലേറ്റവുമാണ് ഒരുമിച്ച് വിരിയുന്നത് തടസ്സമായത് കടൽ തീരത്ത് ഈ സീസണിൽ ആദ്യമായാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് നിലവിൽ പതിനഞ്ച് കൂടുകളിലായി ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് മുട്ടകളാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും കടലാമകൾ മുട്ടയിടാനായി തീരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ വന ഡിവിഷന്റെ കീഴിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെ കടലാമ സംരക്ഷണ സമിതിയിലെ അംഗങ്ങളാണ് തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നത് മന്നലാംകുന്ന് കൂടാതെ ബ്ലാങ്ങാട് പുത്തൻകടപ്പുറം എന്നിവിടങ്ങളിലും സംരക്ഷണ സമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടങ്ങളിലായി നാല്പത്തി അറുന്നൂറോളം മുട്ടകൾ സംരക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ സമിതികളുടെ നേതൃത്വത്തിൽ ആകെ ഇരുപത്തിയ്യായിരത്തോളം മുട്ടകളാണ് വിരിയിപ്പിച്ച് കടലിലേക്ക് ഇറക്കിവിട്ടത് വെള്ളിയാഴ്ച രാവിലെ മന്ദലാംകുന്ന് കടപ്പുറത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സമിതി പ്രസിഡന്റ് ഹംസു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ജെ ഗീവർ കടലാമ കടലിൽ ഇറക്കി ഉദ്ഘാടനം നിർവഹിച്ചു സമിതി സെക്രട്ടറി കെ ഉദയകുമാർ സമിതി പ്രവർത്തകരായ ഹനീഫ കമറു അമ്മുണ്ണി ഷെഫീഖ് യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു സിസിടി